വൺഡേഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കോഴിക്കോട് വന്നപ്പം വളരെ പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് റെസ്റ്റോറൻറ്റ്സിൽ അവരുടെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ ട്രൈ ചെയ്തതിൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നെഹദി കുഴിമന്തി എന്ന് പറഞ്ഞിട്ടുള്ള മന്തി കിട്ടുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ് ഇത്, കാലിക്കറ്റിൽ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ അൽഫാം മന്തിയും അതേപോലെ തന്നെ ബീഫ് മന്തിയും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് ഇന്ദുവേച്ചിൻ്റെയും സുധിയേട്ടൻ്റെയും കൂടെയാണ്. ഇന്ദുവേച്ചി സുധിയേട്ടൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ വളരെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫാമിലി ഫ്രണ്ടാണ്. നമുക്ക് എല്ലാം എല്ലാം എന്നൊക്കെ പറയാം അവരെ പറ്റിയിട്ട് പറയാനാണെങ്കിലും. അപ്പം ഞങ്ങളിപ്പം ഓർഡർ ചെയ്തിരിക്കുന്നത് ബീഫ് മന്തിയും അൽഫാം മന്തിയുമാണ്. രണ്ടും സംഭവം നമ്മൾ ഓർഡർ ചെയ്ത ശേഷം തന്നെ അവർ കൊണ്ടുവന്ന് തന്നു. കാണാൻ നല്ല അടിപൊളിയാണ്. ഇനി കഴിച്ച ശേഷം വേണം റിയൽ ആയിട്ടുള്ള അഭിപ്രായം പറയാനായിട്ട്. ഇവിടെ ഇന്ദുവേച്ചിയും സുധിയേട്ടനും എൻ്റെ അമ്മയൊക്കെ ഇടയ്ക്കിടക്ക് വരാറുള്ളതാണ്. അപ്പോൾ ഇന്ദുവേച്ചിയാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ അൽഫാം മന്തി വളരെ ഫേമസ് ആണ്, ഭയങ്കര ടേസ്റ്റാണ്, തീർച്ചയായിട്ടും നീ ട്രൈ ചെയ്യണമെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ കൂടെ തന്നെ ഇവിടെ വന്നിട്ട് ഈ ഒരു കുഴിമന്തി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ കാണുന്നതൊക്കെ സൈഡ് ഐറ്റംസ് ആണ് കേട്ടോ. പിന്നെ ഈ കാണുന്ന ചട്നി ഉണ്ടല്ലോ, ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്ന ഒരു ടൊമാറ്റോ ആനിയനൊക്കെ കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ ക്യാബേജും ക്യാരറ്റും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു സാലഡ് തരുന്നുണ്ട്. പിന്നെ മയണൈസും, ഇതൊക്കെയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. ഞങ്ങൾ അതിൻ്റെ കൂടെ ഒരു പെപ്സി ഓർഡർ ചെയ്തു, അതും നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ. എനിക്ക് ചിക്കനും ഇഷ്ടപ്പെട്ടു, റൈസും ഇഷ്ടപ്പെട്ടു. റൈസ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ടുണ്ട്. ഒരുപാട് ഓയിലോ ഒന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ല. എന്നാൽ കൂടെ ഇത് സംഭവം നല്ല അടിപൊളിയാണ്. മന്തിയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുത്തെ മെമ്മറൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഐസ്ക്രീം കടയിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മുടെ പണ്ട് കാലത്തുള്ള പാൽ ഐസ്, കോൾ ഐസ് എന്നൊക്കെ പറയുമല്ലോ, അതിൻ്റെ തന്നെ പല പല ഫ്ലേവറിലുള്ള ഐസ് കിട്ടും. ഞങ്ങൾ ഇവിടുന്ന് ഇളനീരും പിന്നെ അവക്കാഡോ ഫ്ലേവറുമാണ് വാങ്ങിയിട്ടുള്ളത്. എന്തായാലും നമുക്ക് കഴിച്ചു നോക്കാം. എന്താടാ കഴിക്കണേ? പാലൈസ്. എന്ത് ഫ്ലേവറാ? നന്നായിട്ടുണ്ടാ, സൂപ്പർ അല്ലേ? കാണുമ്പോ കുട്ടിയായിട്ടുണ്ടല്ലേ, പെർഫെക്റ്റ് ആയിട്ടുള്ള ഐസ്ക്രീം. ഇന്ത്യച്ചി ഓരോരുത്തർക്കായിട്ട് ഐസ്ക്രീം കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. ടെൻഡർ കോക്കനട്ട് സൂപ്പർ ആയിരുന്നല്ലേ, ഇപ്പൊ ഏതാ അവക്കാഡോ? നല്ല കുട്ടി ഐസ്ക്രീം ആട്ടോ. വീഡിയോയിൽ കാണുമ്പോ കുറച്ച് വലുതുമായിട്ട് തോന്നുന്നുണ്ട്. അന്ന് കഴിച്ചു വെക്കുന്ന അഭിപ്രായം പറയും. ഇതൊരു ഐസ്ക്രീമിന് എത്ര വരുന്നേ? ടെൻഡർ കോക്കനട്ട് വേർത്ത് ആണല്ലേ, അടിപൊളി. അതിനകത്ത് ആ ഇളനീര് കടിക്കുമ്പോഴൊക്കെ നല്ല കമ്പാരിറ്റീവ്ലി അതാണ് ടേസ്റ്റ്. ശരി ശരി, സീവന്റെ ഒക്കെ തീർത്തിട്ടുണ്ടോ? ശരി, ഇതൊന്ന് കാണിച്ചാട്ടെ. ഐസ്ക്രീം ഐസ്ക്രീം നേരത്തെ കാണിച്ചു. നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഇവിടുത്തെ ബർഗർ ലോഞ്ചിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ ബർഗർ ഒന്ന് ടേസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഇവിടെ ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് വെജിറ്റബിൾ ബർഗറും പിന്നെ ബാക്കിയുള്ള എല്ലാവരും ചിക്കൻ ബർഗറുമാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ദുവേച്ചിനോടും എല്ലാവരോടും ഇവിടുത്തെ ബർഗർ എങ്ങനെയുണ്ടെന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാനായിട്ട് പറയാം. പിന്നെ നൈറ്റ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ, ഇവിടെ നല്ല രസമായിട്ടുണ്ട്. ചിങ്ങളൊന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറയും.
തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒക്കെ കൂടെ ഞങ്ങള് പാഷൻ ഫ്രൂട്ട് മൊജിറ്റോ ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇത് സംഭവം നന്നായിട്ടുണ്ട്, കുറച്ച് സ്വീറ്റ് ആയിട്ടുണ്ട്, എന്നാലും നമ്മുടെ ബർഗറിന്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. ബർഗറൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ ഫലൂദ നേഷനിലേക്കാണ്. ഇവിടെ പല തരത്തിലുള്ള പല ഫ്ലേവറിലുള്ള ഫലൂദയൊക്കെ നമുക്ക് കിട്ടും. അപ്പം അതായത് ഫലൂദയ്ക്ക് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണിത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെയുള്ള പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫലൂദാസ് ഓരോരുത്തരും ഓർഡർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടുത്തെ മെനു കണ്ടാൽ തന്നെ നമ്മളൊന്ന് ഞെട്ടു കേട്ടോ, അയ്യോ എന്ത് ഓർഡർ ചെയ്യണമെന്ന് വിചാരിച്ച് ശരിക്കും നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോവും. എന്തായാലും ഞങ്ങൾ എല്ലാവരും ഓരോ വെറൈറ്റി ഫലൂദാസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അമ്മന്റെ ഒന്ന് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് പറഞ്ഞു. സൂപ്പറാ. അത് രണ്ടാളത് ഒരേ ഐറ്റം ആണോ? എന്താ അത് പേരെന്താ? ഡ്രൈ ഫ്രൂട്ട് ഫലൂഡ. എങ്ങനെയുണ്ട്? അടിപൊളി. സുധിയേട്ടൻ എനിക്ക് ഇഷ്ടയാ. നന്ദു നിന്റേത് വരാൻ പോണുള്ളൂ തോന്നല്ലേ. ഇത് ജസ്റ്റ് ഒരു റിംഗ് ആണ്. ഈ റിംഗിനുള്ളാണ് അവർ ഫില്ല് ചെയ്യുക. എന്നിട്ട് പൊന്തിച്ചെടുക്കുമ്പോഴത്തേ അതിങ്ങനെ കാറ്റേ ഇങ്ങനെ ആണോ? ഒന്ന് ഈ കാണിക്ക്, ഞാനൊന്ന് കാണട്ടെ. ഫോട്ടോ എടുക്കണം നിനക്ക്. ഫോട്ടോ എടുത്തിട്ട് എങ്ങനെയുണ്ടടാ? സൂപ്പറാണ്. ഇതൊക്കെ തന്നെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു പുതു പുത്തൻ വീഡിയോയുമായിട്ട് ഞങ്ങൾ വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.